ഹായ് കുഞ്ഞുങ്ങളെ ഇന്നത്തെ മാത്സ് ക്ലാസ് എല്ലാവരും കണ്ടുവല്ലോ അല്ലേ ഇന്ന് മാളവികയുടെ സ്കൂളിലെ അരി വിതരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമ്മൾ പരിചയപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാഠപുസ്തകം പേജ് നമ്പർ 59 ലെ പ്രവർത്തനം ചെയ്യുവാനും നമ്മളോട് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം പൂമല സ്കൂൾ ഗോട്ട് 1042 സാപ്ലിംഗ് അണ്ടർ ദ മൈ ട്രീ പ്രോഗ്രാം എൻ്റെ മരം പദ്ധതിയുടെ ഭാഗമായിട്ട് പൂമല സ്കൂളിന് 1042 സാപ്ലിംഗ് എന്താണ് സാപ്ലിംഗ്സ് തൈകൾ വൃക്ഷത്തൈകൾ ലഭിച്ചു 342 വേർ ടേക്ക് 167 മാംഗോസ് 2057 മഹാഗണി 8 സാൻഡൽവുഡ് ആൻഡ് ദ റെസ്റ്റ് ജാക്ക് ഫ്രൂട്ട് അതായത് 342 തേക്ക് 167 മാവും 257 മഹാഗണിയും 8 ചന്ദനവും ബാക്കി പ്ലാവുമായിരുന്നു ഓക്കെ ഇനി നിങ്ങൾക്ക് കണ്ടെത്താനായി കുറച്ച് ചോദ്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഹൗ മെനി സാപ്ലിംഗ്സ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ചിൽഡ്രൻ ആകെ എത്ര തൈകളാണ് കുട്ടികൾക്ക് വിതരണം ചെയ്തത് സെക്കൻഡ് വൺ ഹൗ മെനി ജാക്ക് ഫ്രൂട്ട് സാപ്ലിംഗ് ഡിഡ് ദ ഗെറ്റ് പ്ലാവിൻ്റെ എത്ര തൈകളാണ് ലഭിച്ചത് തേർഡ് വൺ ആഫ്റ്റർ 3 മന്ത്സ് 68 സാപ്ലിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ചിൽഡ്രൻ വിതേർഡ് ആൻഡ് ഡൈഡ് ഹൗ മെനി ആർ ലെഫ്റ്റ് 3 മാസം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വിതരണം ചെയ്ത തൈകളിൽ 68 എണ്ണം നശിച്ചു പോയി ഇപ്പോൾ ബാക്കി എത്രയുണ്ട് ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അത് ഓരോന്നായി നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മെനി സാപ്ലിംഗ്സ് വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ചിൽഡ്രൻ കുട്ടികൾക്ക് എത്ര തൈകളാണ് വിതരണം ചെയ്തത് നോക്കൂ നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ റൈറ്റ് സൈഡിലായി കൊടുത്തിരിക്കുന്നത് നോക്കൂ വി ക്യാൻ പ്ലാന്റ് ദ സാൻഡൽവുഡ് ഇൻ ദ സ്കൂൾ ആൻഡ് ദ റെസ്റ്റ് വി ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് എമംഗ് ദ ചിൽഡ്രൻ ചന്ദനം സ്കൂളിൽ നടാം ബാക്കി കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ചന്ദനത്തിൻ്റെ എണ്ണം കഴിഞ്ഞുള്ള എണ്ണമാണ് കുട്ടികൾക്ക് നൽകുന്നത് അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപിടിക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ നമ്പർ ഓഫ് സാപ്ലിംഗ് ഗോട്ട് 1042 നമ്പർ ഓഫ് സാൻഡൽവുഡ് 8 ദെൻ തേർഡ് സ്റ്റെപ്പ് നമ്പർ ഓഫ് സാപ്ലിംഗ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് 1042 മൈനസ് 8 നമുക്ക് ഇത് പ്ലേസ് വാല്യൂ അനുസരിച്ച് വരച്ച് ചെയ്യാം ചിലർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറയ്ക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കണക്ക് ചെയ്യുന്നത് അപ്പോൾ 4 കോളം വരയ്ക്കുക തൗസൻഡ്സ് ഹൺഡ്രഡ്സ് ടെൻസ് വൺസ് ഓക്കെ നമ്മൾ പ്ലേസ് വാല്യൂ അനുസരിച്ച് സംഖ്യ എഴുതുന്നു തൗസൻഡ്സിൻ്റെ പ്ലേസിൽ 100സിൻ്റെ പ്ലേസിൽ 0 ടെൻസിൻ്റെ പ്ലേസിൽ 4 1സിൻ്റെ പ്ലേസിൽ 2 അതിൽ നിന്ന് എന്താണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് 8 ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വൺസിൻ്റെ പ്ലേസിൽ നിന്നാണ് വൺസിൻ്റെ പ്ലേസിൽ 2 മൈനസ് 8 രണ്ടിൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത പ്ലേസിലേക്ക് പോവുക അവിടെ എത്രയാണുള്ളത് 4 ടെൻസാണുള്ളത് 4 ടെൻസിൽ നിന്ന് 1 ടെൻ നമ്മൾ വൺസിൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ ഇപ്പോൾ എത്ര വൺസായി 12 വൺസായി ടെൻസിൻ്റെ പ്ലേസിൽ 4 ടെൻസിന് പകരം 3 ടെൻസായി ഓക്കെ ഇനി നമുക്ക് 12 മൈനസ് 2 കണ്ടുപിടിക്കാം 12 മൈനസ് 2 എത്രയാണ് 4 ഓക്കെ ദെൻ 3 3യിൽ നിന്ന് അവിടെ സബ്ട്രാക്ട് ചെയ്യാൻ സംഖ്യകളൊന്നുമില്ല നമ്മൾ 0 ആയി കണക്കാക്കുന്നു 3 മൈനസ് 0 3 ദെൻ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് നോക്കുക അവിടെ 0 ആണ് സബ്ട്രാക്ട് ചെയ്യാനൊന്നുമില്ല 0 നമ്മൾ എഴുതുന്നു തൗസൻഡ്സിൻ്റെ പ്ലേസിൽ 1 ആണ് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാനൊന്നുമില്ല നമ്മൾ 1 താഴേക്ക് ഇറക്കി എഴുതുന്നു ദെൻ വി ഗെറ്റ് 1034 അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ് 1034 ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ മെനി ജാക്ക് ഫ്രൂട്ട് സാപ്ലിംഗ് ഡിഡ് ദേ ഗെറ്റ് എത്ര ജാക്ക് ഫ്രൂട്ട് സാപ്ലിംഗ് ആണ് കിട്ടിയത് നോക്കൂ ടോട്ടൽ നമ്പർ ഓഫ് സാപ്ലിംഗ്സ് ആകെ എത്ര സാപ്ലിംഗ്സ് ആണ് കിട്ടിയത് 1042
Second step, number of the other saplings. Take 342 mango, 167 mahogany, 257 sandalwood, 8. Total number etra kittum? 774. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ അറിയാം അല്ലേ 1042 ആണെന്നറിയാം ഇനി ജാക്ക് ഫ്രൂട്ട് ഒഴികെയുള്ള സാപ്ലിംഗ്സിൻ്റെ നമ്പർ നമുക്ക് കിട്ടി 774 ഇനി ജാക്ക് ഫ്രൂട്ട് സാപ്ലിംഗ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ നോക്കുക നമ്പർ ഓഫ് ജാക്ക് ഫ്രൂട്ട് സാപ്ലിംഗ് 1042 മൈനസ് 774 ഇനി നമുക്ക് ഈ രീതിയിൽ എഴുതി ക്രിയ ചെയ്യാം നോക്കുക 2 മൈനസ് 4 രണ്ടിൽ നിന്ന് 4 ടൂവിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ നെക്സ്റ്റ് പ്ലേസിൽ ടെൻസിൻ്റെ പ്ലേസിൽ എത്തുന്നു അവിടെ 4 ടെൻസ് ഉണ്ട് അതിൽ നിന്ന് ഒരു ടെൻസ് നമ്മൾ വൺസിൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അവിടെ എത്രയാകും 12 ദെൻ ടെൻസിൻ്റെ പ്ലേസിൽ 4 പകരം എന്താണ് വരുന്നത് 4 ടെൻസിൽ നിന്ന് 1 ടെൻസ് നമ്മൾ വൺസിലേക്ക് കൊടുത്തു ബാക്കി 3 ഇനി നമുക്ക് 12 മൈനസ് 4 കണ്ടുപിടിക്കാം എത്രയാണ് 12 മൈനസ് 4 8 ദെൻ 3 മൈനസ് 7 3 ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നെക്സ്റ്റ് പ്ലേസിൽ പോകുന്നു ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 0 ആണ് ദെൻ വി ഗോ ടു ദ നെക്സ്റ്റ് പ്ലേസ് തൗസൻഡിൻ്റെ പ്ലേസിൽ പോകുന്നു അവിടെ ഒരു തൗസൻഡ് ഉണ്ട് 1000 ഉണ്ട് ആ 1000 നമ്മൾ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ ഇപ്പോൾ 100 ഉണ്ട് 100 ഹൺഡ്രഡ്സ് ഉണ്ട് അതിൽ നിന്ന് ഒരു 100 നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അവിടെ എത്രയായി 13 ആയി ഇനി ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 9 ഓക്കെ ഇനി നമുക്ക് 13 - 7 കണ്ടുപിടിക്കാം എത്രയാണ് 13 - 7 ഓക്കെ 6 ദെൻ 9 - 7 2 ദെൻ വി ഗെറ്റ് 268 അപ്പോൾ നമുക്ക് ഹൗ മെനി ജാക്ക് ഫ്രൂട്ട് സാപ്ലിംഗ് ഡിഡ് ദേ ഗെറ്റ് എന്നതിൻ്റെ ആൻസർ കിട്ടി 268 ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ 3 മന്ത്സ് 68 സാപ്ലിംഗ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ചിൽഡ്രൻ വിതേർഡ് ആൻഡ് ഡൈഡ് ഹൗ മെനി ആർ ലെഫ്റ്റ് നോക്കുക നമ്പർ ഓഫ് സാപ്ലിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ് 1034 നമ്പർ ഓഫ് സാപ്ലിംഗ്സ് വിതേർഡ് ആൻഡ് ഡൈഡ് 68 നമ്പർ ഓഫ് സാപ്ലിംഗ് ലെഫ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും 1034 നിന്ന് 68 സബ്ട്രാക്ട് ചെയ്താൽ മതി നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം 4 - 8 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല നെക്സ്റ്റ് പ്ലേസിൽ പോകുന്നു അവിടെ 3 ടെൻസ് ഉണ്ട് 3 ടെൻസിൽ നിന്ന് 1 ടെൻസ് നമ്മൾ വൺസിൻ്റെ പ്ലേസിൽ കൊണ്ടുവരുന്നു അപ്പോൾ അവിടെ 14 വൺസ് ആകുന്നു ടെൻസിൻ്റെ പ്ലേസിൽ 2 ആകുന്നു ദെൻ 14 - 8 6 ഇനി ടെൻസിൻ്റെ പ്ലേസ് 2 - 6 ആണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ദെൻ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ പോകുന്നു അവിടെ 0 ആണ് ദെൻ വി ഗോ ടു തൗസൻഡ്സ് പ്ലേസ് അവിടെ 1000 ഉണ്ട് അതിനെ നമ്മൾ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ കൊണ്ടുവരുന്നു അപ്പോൾ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 100 ഹൺഡ്രഡ്സ് വന്നു ഇനി അതിൽ നിന്നും 100 നമ്മൾ ടെൻസിൻ്റെ പ്ലേസിലേക്ക് കൊടുക്കുന്നു അപ്പോൾ അവിടെ 12 ആകും ഇനി ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് 900 ഉണ്ട് ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം 12 - 6 - 6 ഇനി ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 9 ഉണ്ട് സബ്ട്രാക്ട് ചെയ്യാൻ അവിടെ ഒന്നുമില്ല നമ്മൾ 9 താഴേക്ക് ഇറക്കി എഴുതുന്നു ദെൻ വി ഗെറ്റ് 966 ദെൻ നമ്പർ ഓഫ് സാപ്ലിംഗ്സ് ലെഫ്റ്റ് 966 നെക്സ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 59 തന്നെ ഉള്ളതാണ് അമൽസ് ക്ലാസ് ഗോട്ട് സം ചിൽഡ്രൻസ് ഡേ സ്റ്റാമ്പ്സ് ഓൺ മൺഡേ 18 ചിൽഡ്രൻ ബോട്ട് സ്റ്റാമ്പ്സ് ആൻഡ് ഓൺ ട്യൂസ്ഡേ 12 ചിൽഡ്രൻ ബോട്ട് സ്റ്റാമ്പ്സ് ഹൗ മെനി സ്റ്റാമ്പ്സ് വെയർ ലെഫ്റ്റ് ആഫ്റ്റർ മൺഡേ അത് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ ആഫ്റ്റർ ട്യൂസ്ഡേ അമലിൻ്റെ സ്കൂളിൽ കിട്ടിയ സ്റ്റാമ്പിൻ്റെ വിൽപ്പനയാണ് പറയുന്നത് തിങ്കളാഴ്ച 18 കുട്ടികളും ചൊവ്വാഴ്ച 12 കുട്ടികളും വാങ്ങി തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ എത്ര സ്റ്റാമ്പുകൾ ബാക്കിയുണ്ട് ചൊവ്വാഴ്ച കഴിഞ്ഞപ്പോഴും രണ്ട് രീതിയിൽ ചെയ്യണം
അതിൽ ഒന്നാമത്തെ രീതി നോക്കുക. നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ഗോട്ട്, സ്കൂളിൽ കിട്ടിയ സ്റ്റാമ്പുകളുടെ എണ്ണം 40. നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ബോട്ട് ഓൺ മൺഡേ, കുട്ടികൾ മൺഡേയിൽ വാങ്ങിയ സ്റ്റാമ്പുകളുടെ എണ്ണം 18. നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ലെഫ്റ്റ് ആഫ്റ്റർ മൺഡേ, അപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ എത്ര സ്റ്റാമ്പ് ബാക്കിയുണ്ട്. 14 - 18 എത്ര കിട്ടും ആൻസർ? 22. ഇനി ആഫ്റ്റർ ട്യൂസ്ഡേ, നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ലെഫ്റ്റ് ഓൺ ട്യൂസ്ഡേ 22. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 22 സ്റ്റാമ്പ് ബാക്കിയുണ്ടെന്ന്. നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ബോട്ട് ഓൺ ട്യൂസ്ഡേ, ട്യൂസ്ഡേയിൽ കുട്ടികൾ വാങ്ങിയ സ്റ്റാമ്പ് 12. നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ലെഫ്റ്റ് ആഫ്റ്റർ ട്യൂസ്ഡേ, 22 - 12 = 10. ഇനി മറ്റൊരു രീതി നോക്കാം. നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് ഗോട്ട് 40, ടോട്ടൽ സ്റ്റാമ്പ്സ് ബോട്ട് ഓൺ മൺഡേ ആൻഡ് ട്യൂസ്ഡേ, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വാങ്ങിയ സ്റ്റാമ്പ്, രണ്ടിൻ്റെയും കൂടെ തുക കണ്ടുപിടിക്കുക. 18 + 12 = 30. ദെൻ ബാലൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാമ്പായ 40-ൽ നിന്നും മൺഡേയിലും ട്യൂസ്ഡേയിലും വിറ്റ 30 സ്റ്റാമ്പ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് 10. ഓക്കെ, ഇനി പേജ് നമ്പർ 16-ൽ ടോട്ടൽ എമൗണ്ട് എന്നൊരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം.